നമസ്കാരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ കേരളത്തിലെ വിജയം നമ്മളെല്ലാവരും കണ്ടതാണ്. യു ഡി എഫ് അടിച്ചു വാരി, എൽ ഡി എഫിന് ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു, അല്ലെങ്കിൽ സി പി എം ഇല്ലാതായി, ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. ഈ ഒരു അവസ്ഥ കുറച്ച് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അതായത് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടന്നാൽ നേതാക്കന്മാർ ജനങ്ങളെ സ്വാധീനിക്കാതെ ജനങ്ങൾ ഇത് ഭരണം വെച്ചും ജനത്തിൻ്റെ സ്വഭാവം വെച്ചും വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 സീറ്റോളം ബി ജെ പിക്ക് ലഭിക്കുമായിരുന്നു. ഇവിടെ നമുക്കറിയാം, തൃശ്ശൂർ അത് സുരേഷ് ഗോപി എടുത്തുകൊണ്ടുപോയി, അതേപോലെ തിരുവനന്തപുരം ബി ജെ പിക്ക് ഏകദേശം ബലാബലം നിന്നു, ആറ്റിങ്ങലും അതേപോലെ നിന്നു. അതായത് 3 സീറ്റ് ബി ജെ പി നിർബന്ധമായിട്ടും എടുത്തു പോയേനെ. എന്നാൽ അത്തരത്തിലൊരു സാഹചര്യം വന്നാൽ എൽ ഡി എഫ് യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴും കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് പാർട്ടി വോട്ടുകളല്ല, അക്കച്ചക്കയായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയുന്ന കുറച്ച് പേർ. ഒരു വ്യക്തമായ ഒരു ഉറപ്പുണ്ടാവില്ല, എന്നാൽ അവരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവരിങ്ങോട്ടും മാറും. അത്തരത്തിലുള്ള ഒരു വിഭാഗം പാർട്ടി വോട്ടുകൾ അങ്ങോട്ടെങ്കിലും മാറുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. എത്ര തന്നെ മോശം ഭരണം കാഴ്ചവെച്ചാലും ആ വോട്ടുകൾ അങ്ങോട്ടും പോകില്ല, അത് അവരുടെ പാർട്ടിക്ക് തന്നെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന വോട്ടുകൾ, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നേതാക്കന്മാർ അവരോട് പറയും, നമ്മൾ അങ്ങനെയാണ് അടുത്ത പ്ലാൻ, അപ്പോൾ ഇത് വേണം എന്ന് പറഞ്ഞാൽ വോട്ടുകൾ അങ്ങോട്ടും മറിയും. അത്തരം വോട്ടുകളാണ് തിരുവനന്തപുരത്ത് രാജു ചന്ദ്രശേഖരുടെയും അതേപോലെ ആറ്റിങ്ങലിലും ഒക്കെ ബി ജെ പിയെ ജയിപ്പിക്കാതെ യു ഡി എഫിനെ ജയിപ്പിച്ചത്. അതായത് ഈ രണ്ട് സ്ഥലത്തും എൽ ഡി എഫ് യു ഡി എഫിനെ സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ തൃശ്ശൂരിൽ പണിപാളി. തൃശ്ശൂരിൽ പത്മജ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുരളിയേട്ടൻ വിവരമറിയുമെന്നും ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാമെന്നും. ഇന്നലെ പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ചെറിയ തീപ്പൊരികളായി അദ്ദേഹം മറുപടി പറഞ്ഞത് അറിയാം. സത്യത്തിൽ തൃശ്ശൂരിൽ സംഭവിച്ചത് സുരേഷ് ഗോപിയുടെ ഒരു വിജയമല്ല. സുരേഷ് ഗോപി ജയിച്ചു എന്ന് ശരി തന്നെ, പക്ഷേ മുരളീധരനെ തോൽപ്പിക്കാനുള്ള ഒരു കുൽസിത ശ്രമം, ആ ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ സുരേഷ് ഗോപി ജയിച്ചതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവിടെയും സി പി എം ശരിക്കും വോട്ട് കൊടുത്തിട്ടുണ്ടാകുക യു ഡി എഫിന് തന്നെ ആയിരിക്കും. കാരണം ബി ജെ പി അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിക്കരുത് എന്നത് സി പി എമ്മിൻ്റെ സി പി ഐയുടെയൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് യു ഡി എഫിലേക്ക് വോട്ടുകൾ പോയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് ആഴത്തിൽ എത്ര പേർ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നറിയില്ല. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് പക്ഷേ ആ ഒരു ആഹ്വാനം, സി പി എമ്മിൻ്റെ ആ ഒരു ആഹ്വാനം അല്ലെങ്കിൽ സി പി ഐയുടെ ആഹ്വാനം ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം അത്രത്തോളം ഉണ്ടായിരുന്നത് കൊണ്ട് കുറേയൊക്കെ സുരേഷ് ഗോപിയിലേക്ക് പോയി വോട്ട്, ബാക്കിയുള്ള കുറച്ച് വോട്ടുകൾ മാത്രമാണ് യു ഡി എഫിലേക്ക് പോയത്. പക്ഷേ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ ഈ പറഞ്ഞ നേതാക്കളുടെ ഈ ധാര എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ യു ഡി എഫിലെ നേതാക്കന്മാർ യു ഡി എഫിൽ ഇരുന്നുകൊണ്ട് ചില കളികൾ കളിച്ചു. എന്നാൽ ആ കളി സി പി എമ്മോ അല്ലെങ്കിൽ സി പി എം നേതൃത്വമോ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് യു ഡി എഫിലെ ഒരു പറ്റം വോട്ടുകൾ നേരെ സുരേഷ് ഗോപിയിലേക്ക് പോയത്. സുരേഷ് ഗോപിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയാം, അവിടെ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ പത്മജയെ ഒതുക്കിയതുപോലെ മുരളീധരനെ ഒതുക്കുകയും ചെയ്യാം. സത്യത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയത്ത് മുരളീധരൻ വടകരയിൽ സുരക്ഷിതനായിരുന്നു. വടകരയിൽ സുരക്ഷിതനായിരിക്കുന്ന ആ മുരളീധരനെ എങ്ങനെ ഒതുക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്മജ വേണുഗോപാൽ നേരെ ബി ജെ പിയിലേക്ക് പോകുന്നത്. പത്മജ ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് തന്നെ ഒരു ലോട്ടറി അടിച്ച ഒരു അവസരമാണ് ശരിക്ക് യു ഡി എഫിനുണ്ടായത്. അത് പത്മജ പോയതിലല്ല, ഈ കെ മുരളീധരനെ എങ്ങനെ ഒതുക്കാം എന്നതിനൊരു തുറപ്പുചീട്ട് കിട്ടിയത് കൊണ്ടാണ്. ഉടനെ സുരേഷ് ഗോപിയെ ഒതുക്കാൻ കെ മുരളീധരൻ തന്നെ വേണം എന്ന ഒരു മുടന്തൻ ന്യായം ഇട്ടപ്പോൾ തന്നെ ശരിക്ക് കെ മുരളീധരൻ അപകടം മണക്കേണ്ടതാണ്. കാര്യം പത്മജ അപ്പോൾ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടു യു ഡി എഫിൻ്റെ ഒരു പറ്റം വോട്ടുകൾ, സി പി എം എന്താണോ ചെയ്തത് ആ പണി ഇവിടെ യു ഡി എഫ് നേരെ ബി ജെ പിക്ക് വോട്ട് മറിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് സുരേഷ് ഗോപി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇതെല്ലാം ബി ജെ പി വോട്ടുകളാണെന്നോ ബി ജെ പിക്ക് ചെയ്ത വോട്ടുകളാണെന്നോ കരുതേണ്ടതില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രവർത്തനം, എന്നിലുള്ള ഒരു വിശ്വാസം, അതുകൊണ്ട് മറ്റു പാർട്ടിക്കാർ എന്നെ ഏൽപ്പിച്ചതാണ്, അവരൊക്കെ ആ പാർട്ടിക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം എനിക്ക് വോട്ട് തന്നു, എനിക്ക് വോട്ട് തന്നതുകൊണ്ട് ഞാൻ ഇവിടെ അതുപോലെ തന്നെ സർവതന്ത്ര സ്വതന്ത്രനായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നത് അതുകൊണ്ടാണ്. സത്യത്തിൽ തൃശ്ശൂർ സംഭവിച്ചത്
കെ മുരളീധരനെ ഒതുക്കലാണ്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയും തൃശ്ശൂർ തോറ്റേനെ. കാര്യം സി പി എം നിശ്ചയിച്ചതാണ് എല്ലാ വോട്ടുകളും യു ഡി എഫിലേക്ക് പോകുന്നത്. ഇവിടെ വോട്ടുകളെല്ലാം യു ഡി എഫിലേക്ക് പോവുകയും ചെയ്തു. സി പി എം ഒന്ന് പിന്നെ രക്ഷപ്പെട്ടതുമില്ല. സി പി എം അടപടലം പെടുകയും ചെയ്തു. അതുമാത്രമല്ല, തൃശ്ശൂരിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു കളി കളിക്കുമെന്ന് സി പി എം പ്രതീക്ഷിച്ചതുമില്ല. ഇവിടെ സത്യത്തിൽ പെട്ടുപോയത് സി പി എം തന്നെയാണ്. യു ഡി എഫിന്റെ കളി ഒരുപക്ഷെ എൽ ഡി എഫ് നേതാക്കൾ അറിഞ്ഞില്ല എന്നതാണ് ഇതിന്റെ വസ്തുത. ഏതായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്വാധീനം, നേതാക്കളുടെ സ്വാധീനം ജനങ്ങളിലേക്ക് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 3 സീറ്റെങ്കിലും മിനിമം ബി ജെ പി അക്കൗണ്ടിൽ എടുത്തേനെ. 2 സീറ്റ് ഞാൻ ഉറപ്പിച്ചിരുന്നു, തിരുവനന്തപുരം അതേപോലെ തൃശ്ശൂരും ഏകദേശം ജയിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. പിന്നെ ആറ്റിങ്ങലിൽ ഒരു ബലാബലം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരു സാധ്യത അവിടെ ഉണ്ടായി. കാരണം യു ഡി എഫിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ടുകളൊക്കെ കുറച്ച് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടാവും. അത് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഒരു വോട്ട് എന്നുള്ളതല്ല, ജനങ്ങളുടെ പ്രതിഷേധമാണ്, ഈ സർക്കാരിലുള്ള ഒരു പ്രതിഷേധം, അതിൽ മിണ്ടാതിരിക്കുന്ന യു ഡി എഫ് നേതാക്കളിലുള്ള ഒരു പ്രതിഷേധം. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചത് എന്ന് യാതൊരു സംശയമില്ല. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഇവർ ഭരിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത പാർലമെന്റ് ഇലക്ഷൻ ആകുമ്പോഴേക്കും കേരളത്തിന്റെ പകുതി സീറ്റുകളെങ്കിലും ബി ജെ പി എടുത്തുകൊണ്ട് പോകും. അതായിരിക്കും അവസ്ഥ നിലവിൽ. അപ്പോൾ അതോടുകൂടി സി പി എമ്മിന്റെ കാര്യം തീരുമാനമാവുകയും ചെയ്യും. ഇവിടെ ബി ജെ പിയും യു ഡി എഫും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലാകുന്നത്. ഏതായാലും ഈ കളിയൊന്ന് നിർത്തിയിട്ട്, അതായത് രാഷ്ട്രീയ കളികളൊന്ന് നിർത്തിയിട്ട്, രാഷ്ട്രീയമായി കളികൾ മുഴുവൻ കളിക്കുന്നത് നേതാക്കന്മാർ കാശുണ്ടാക്കാനാണ്, അല്ലാതെ അണികൾക്ക് ഇവിടുത്തെ സാധാരണ വോട്ടർമാർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടി യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ആരായാലും ഇങ്ങനെ നേതാക്കന്മാർ കളിക്കുമ്പോൾ ജനങ്ങളെ കൂടി ഇറക്കുന്നു ഓർക്കണം. അങ്ങനെ ഓർത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റിയെന്ന് വരും. ഇവിടെ തങ്ങളെക്കാൾ മികച്ചതായി പോകുന്നത് മറ്റുള്ളവർ പോകുന്നത് ചിലർക്കൊന്നും സഹിക്കില്ല. അല്ലെങ്കിൽ കർണാടക കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്നത് കെ മുരളീധരനാണ്, അയാൾ അങ്ങനെ കയറണ്ട. ആ ഒരു തോന്നൽ നേരത്തെ തന്നെ ഉണ്ട്. അത് പത്മജ വേണുഗോപാലിനെ ഒതുക്കുന്ന സമയത്തെങ്കിലും കെ മുരളീധരൻ ഓർക്കേണ്ടതാണ്. ഇതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്, കെ മുരളീധരൻ കോൺഗ്രസിലെ വാസം അവസാനിപ്പിക്കാൻ ഏകദേശം സമയമായി, ഇടതുപക്ഷത്തിലേക്ക് പോകാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ട് അധികം വൈകാതെ ബി ജെ പി പാളയത്തിലേക്ക് എത്താൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അത് അദ്ദേഹത്തിന് ബാലി കയറാമലയൊന്നുമല്ല. പണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് നേരെ അദ്ദേഹം അതിൽ നിന്ന് അച്ഛൻ്റോടുള്ള ഒരു വിയോജിപ്പ് വെച്ചുകൊണ്ട് പാർട്ടി മാറിപ്പോയത് നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നീട് തിരിച്ച് രണ്ടാളും കൂടി കോൺഗ്രസിലേക്ക് വന്നു എന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കാരണം ഇവിടെ ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നേതൃത്വം കളിക്ക് യാതൊരു കുറവുമില്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വന്നിട്ടുള്ള വോട്ട് തിരിമറികൾ. സി പി എം പറഞ്ഞിരുന്നത് പോലെ തന്നെ അതിനോടൊത്താണ് ഒരുപക്ഷെ യു ഡി എഫ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെ എൽ ഡി എഫ് യു ഡി എഫിനെ സഹായിക്കാൻ തീരുമാനമെടുത്തു. നേരിയ വോട്ടിന് യു ഡി എഫ് ജയിച്ചു പോട്ടെ എന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ അവരെയും കടത്തി വെട്ടിക്കൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ, മുരളീധരനെ ഒതുക്കാൻ തൃശ്ശൂരത്തെ യു ഡി എഫ് വോട്ടർമാർ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവിടുത്തെ സ്വാധീനമുള്ള വോട്ടർമാരെ കൊണ്ട് അങ്ങനെ യു ഡി എഫ് നേതാക്കൾ വോട്ട് ചെയ്യിച്ചു. അത് വ്യക്തമായി ഇപ്പോഴാണ് കെ മുരളീധരന് മനസ്സിലായത്. പക്ഷേ പത്മജ വേണുഗോപാലിന് അത് നേരത്തെ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത്. ഇതാണ് കേരളത്തിലൊരു വോട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നന്നായിട്ടൊന്ന് അരച്ചു കലക്കി കുടിക്കണം. കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടോ ഇടതുപക്ഷത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടോ ബി ജെ പിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടോ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പാർട്ടിയുടെ ഭാഗമായിരിക്കും. പക്ഷെ ചിന്തിക്കുമ്പോൾ അതിൽ നിന്നൊന്നും മാറി നിന്നുകൊണ്ട് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. എന്തിനാണ് നേതാക്കന്മാർ ഇങ്ങനെ അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നത്? എന്തിനാണ് നേതാക്കന്മാർ ഇങ്ങനെ മറ്റുള്ളവരെ ഒതുക്കുന്നത് എന്നൊക്കെ. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വൈകാതെ ഡിഫറൻറ്റ് ആംഗിൾസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.